പതിറ്റാണ്ടുകളായി ലോകത്തിലെ വൻശക്തികൾ തമ്മിലുള്ള ആഗോള ആണവ യുദ്ധത്തെക്കുറിച്ചുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ ആക്രമിച്ചതു മുതൽ ഒരു ആണവ ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള ആശങ്കകൾ വാർത്താ തലക്കെട്ടുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഫെഡറേഷന്റെ കണക്കനുസരിച്ച് ഏകദേശം 5977 വാർഹെഡുകളുടെ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് റഷ്യ. യുക്രൈനിൽ പുടിൻ തന്നെ തന്ത്രപരമായ ആണവായുധങ്ങളിലൊന്ന് ഉപയോഗിച്ചാൽ അത് യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു ശൃംഖല പ്രതികരണം ആരംഭിക്കും. റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഉൾപ്പെട്ട ഒരു ആണവ യുദ്ധമുണ്ടായാൽ അതിൽ തീർച്ചയായും അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികളെയും ഉൾപ്പെടുത്തും. അത് യുദ്ധം വികസിക്കുമ്പോൾ നിരവധി രാജ്യങ്ങളെ ഏറ്റവും മോശം സ്ഥലങ്ങളാക്കി മാറ്റും. വ്ളാഡിമിർ പുടിൻ ആണവ യുദ്ധം നടത്തുകയാണെങ്കിൽ റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ആദ്യ വോളിയിൽ തങ്ങളുടെ പ്രധാന നഗരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. ന്യൂയോർക്ക്, ചിക്കാഗോ, ഹ്യൂസ്റ്റൺ, ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, വാഷിംഗ്ടൺ ഡി സി തുടങ്ങിയ നഗരങ്ങൾ 2015 CBS ന്യൂസ് ജേർണലിസ്റ്റ് ജോൺ ഡോഡജ് സൃഷ്ടിച്ച ഒരു ഭൂപടം അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടും. അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിന്റെ ഗണ്യമായ ഭാഗങ്ങളായ കൊളറാഡോ, മൊണ്ടാന, നോർത്ത് ഡക്കോട്ട, വ്യോമിംഗ് എന്നിവിടങ്ങളും ഈ പട്ടികയിൽ കാണാം. ചില വലിയ ലക്ഷ്യങ്ങളിൽ സജീവമായ ആണവ നിലയങ്ങളും ഉൾപ്പെടുന്നു. US-ൽ ഉടനീളം ഏകദേശം 90 പ്ലാന്റുകളുണ്ട്. ചിലത് അലബാമ, അരിസോണ, മെരിലാൻഡ്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, ടെന്നസി എന്നിവിടങ്ങളിലാണ്. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ 5428 വാർഹെഡുകളുടെ ആയുധ ശേഖരമുള്ള രണ്ടാമത്തെ വലിയ ആണവ ലോകശക്തിയായ അമേരിക്ക റഷ്യയുടെ പ്രാഥമിക എതിരാളിയായതിനാൽ ഒരു ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ രാജ്യം ഒരുപക്ഷെ ഏറ്റവും മോശമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറും. യുക്രൈൻ അധിനിവേശം ആരംഭിച്ചിട്ട് February 24 ഒരു വർഷം തികയാനിരിക്കെ റഷ്യയിൽ അസാധാരണ പാർലമെന്റ് യോഗം ചേരാൻ ഒരുങ്ങുന്നുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളും February 22 രാവിലെയും വൈകിട്ടുമായി യോഗങ്ങൾ ചേരും. കിഴക്കൻ യുക്രൈനിലെ സൊപ്രോഷ്യ, ഖേഴ്സൺ, ലുഹാൻസ്ക്, ഡൊണെറ്റ്സ്ക് പ്രവിശ്യകളെ റഷ്യൻ ഫെഡറേഷനിൽ സംയോജിപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ അംഗീകരിക്കുന്നതടക്കമുള്ളവ ചർച്ച ചെയ്യാനാണ് യോഗങ്ങൾ എന്നാണ് വിവരം. 4 പ്രവിശ്യകൾ റഷ്യയുടെ ഭാഗമായെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും അത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം February 21 ചേരുന്ന പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ പുടിൻ വാർഷിക അഭിസംബോധന നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.